ഒരാളുടെ കടം പള്ളി മിഹ്റാബിന്റെ മുന്നിൽ നിന്ന് ഏറ്റെടുത്താൽ അടുത്ത ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് അടുത്ത ഒരു വക്തെത്തുന്നതിന്റെ മുമ്പ് വീട്ടാൻ കഴിയോ അത്രയും പെട്ടെന്ന് വീട്ടണം. 7, 14, 40, 45 ഒന്നും കയ്യാൻ കാത്തിക്കാൻ പാടില്ല, പെട്ടെന്ന് വീട്ടണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോൾ, സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് കാണാം, ആ സഹാബിയുടെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിന് കടമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഖത്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിനത് വീട്ടാനുള്ള സാമ്പത്തികമായ ശേഷിയൊന്നുമില്ല, നിനക്കറിയാം എന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഉടനെ പറഞ്ഞു, നബിയെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഏൽക്കും പോലെ തന്നെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഖത്താദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ഏറ്റെടുത്തു. ളുഹറിന്റെ മുമ്പല്ലേ നിസ്കാരം നടന്നത്. ളുഹർ നിസ്കാരത്തിന് ഞാൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ തങ്ങൾ എന്റെ നേർക്ക് വന്ന് ചോദിക്കുകയാണ്, ആ കടം വീട്ടിയോ? ഇപ്പോൾ മറവ് ചെയ്തിട്ട് മണിക്കൂർ കണക്കിനെ ആയിട്ടുള്ളൂ. ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരോട് ഇത് പറയുന്നത്, നാട്ടിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്, കുറച്ച് കടിയട്ടെ, എത്രയും പെട്ടെന്നാണ് നിർവഹിക്കേണ്ടത്. ജനാസയുടെ പരിപാടികൾ പരിപാലനങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഏറ്റവും ആദ്യം കുടുംബക്കാര് ശ്രമിക്കേണ്ടത്, അവര് കണക്കെടുക്കേണ്ടത്, അവര് വസ്തുവകകൾ വിഹിതിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവുമായുള്ള ഹക്കും അതുപോലെ തന്നെ ജനങ്ങളുമായുള്ള ഹക്കും എത്ര പെരടിയിലുണ്ടോ അത് നീക്കിക്കൊടുക്കാനാണ്. അതിനാണ് വേഗത കൂട്ടേണ്ടത്. ഇനി അങ്ങനെ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ, ഒരിക്കലും ഇവിടുന്നത് വീട്ടാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ, കിട്ടാനുള്ള ആളോട് പൊരുത്തപ്പെടിക്കാൻ പറ്റുമോ പൊരുത്തപ്പെടിക്കണം. അതിന് നാണം കുണിയരുത്, നാണം തോന്നരുത്. ചുരുങ്ങിയ കാശാണ്, പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെക്കരുത്. അങ്ങനെ വെച്ചാൽ ഒരു പക്ഷേ മറന്നുപോയേക്കും, അല്ലെങ്കിലോ ആ സംഗതി നടന്നില്ല എന്നും വന്നേക്കും. ചോദിക്കാനുള്ള ആള് ഇത് ചെറുതായത് കൊണ്ട് എങ്ങനെ ചോദിക്കുമെന്ന് കരുതും. അയാളാണെങ്കിലോ മനസ്സിൽ നിന്നത് വിട്ടിട്ടില്ല, അത് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലായിരുന്നു. ആഖിറത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇവിടുന്ന് തന്നെ വീട്ടേണ്ടത് പെട്ടെന്ന് വീട്ടണം. ഖത്താദ് റളിയല്ലാഹു അൻഹു പറയാണ്, ളുഹറിനെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, കടം വീട്ടിയോ? ഞാൻ പറഞ്ഞു, ഇല്ല. എന്തേ വിട്ടാന്ന് ചോദിച്ചു. നബിയെ, ചെറിയൊരു സമയമല്ലേ കിട്ടിയൊരു സമയം കിട്ടിയില്ല. അസറിനെത്തിയപ്പോൾ പിന്നെയും ചോദിച്ചു, കടം വീട്ടിയോ? വീട്ടിൽ നിന്ന് എത്ര പെട്ടെന്ന്! ഒരു ദിവസമായിട്ടില്ല, നിസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് വെച്ച ആ ജനാസക്ക് ഒരു ദിവസമായിട്ടില്ല. അതിന്റെ മുമ്പ് നമ്മളെ 7, 14, 40 കാത്തിക്കാൻ നിൽക്കുക അവിടെ ചോദ്യം ചെയ്യാൻ? പെട്ടെന്ന് വീട്ടണം, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. മരണപ്പെട്ടു പോയ മനുഷ്യനെ ഏറ്റവും വലിയ റാഹത്തും ഉന്മേഷവും ആവേശവും കൊടുക്കണം. ജനങ്ങളായിട്ടൊക്കെ ബന്ധമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് അയാളുമായി ബന്ധപ്പെടുന്ന മേഖല അന്വേഷിച്ച് തിരുത്താനുള്ളത് വേഗം തിരുത്തി കൊടുക്കണം. അതിന് നമ്മൾ കടമായി കൊടുത്താലും മൂപ്പര റാഹത്താക്കണം. സ്വഹാബിമാരുടെ ചരിത്രത്തിൽ അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബാപ്പ ഉഹദിൽ ഷഹീദായി, പിറ്റേ തന്നെ കടക്കാർ വന്നു. ഷഹീദായതെന്നോട് വിഷയമല്ലേ, ഓക്കിട്ടാളെ ചോദിക്കാൻ വന്നാണ്, ഹക്കല്ലേ? കടക്കാര് വരിവരിയായി വന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ പോയി പറഞ്ഞു, നബിയെ കടക്കാര് വന്നിട്ടുണ്ട്. എത്രണ്ട് ജാബിറെ, കടം കടം പറഞ്ഞു നോക്കുമ്പോ ധാരാളം ഉണ്ട്. സ്വന്തം കടല്ല ബാപ്പാന്റെ കടമാണ്. ബാപ്പയോ ഷഹീദായിട്ടാണ് നീങ്ങിയത്. ഉഹ്ദിലെ ശുഹദ ഇന്റെ മഹത്വം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ബദരീങ്ങളെ മഹത്വം മാത്രമല്ലല്ലോ പറഞ്ഞത്, ഉഹ്ദ് ശുഹദാക്കളെ പറ്റി പേജ് കണക്കിന് അള്ളാഹു തആല ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ മഹത്വമുള്ള മഹാന്മാരാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കുകയല്ല. വലിയ മഹത്വം അവർക്കുണ്ട്. ആ ഉഹദീങ്ങളിൽപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ കടം ചോദിച്ച് കടക്കാര് വന്നപ്പോൾ എത്രയുണ്ട്? കൂട്ടി നോക്കുമ്പോ കുറയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഷഫാഅത്ത്,
തങ്ങൾ പറഞ്ഞു, ജാബിറെ കടക്കാരോട് കുറച്ചൊന്ന് താഴ്ത്തി തരാൻ, കുറച്ചു തരാൻ പറയോ. ജാബിർ റളിയല്ലാഹുവിനെ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് കുറച്ച് ചുരുക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. കടക്കാര് പറഞ്ഞു, ഒറ്റയും ചുരുക്കൂലൊക്കെ കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ എതിർത്തതല്ല, അവരെ ഹത്തായതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞാണ്. കിട്ടാനുള്ള അവകാശം നിങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ടാകും, അതുകൊണ്ട് അവർ പറഞ്ഞു ഒക്കെ കിട്ടണം. എത്ര ഈത്തപ്പഴ മരങ്ങളുണ്ട് നിങ്ങൾക്ക്! ജാബിർ റളിയല്ലാഹു അൻഹു അതിന്റെ കണക്കും പറഞ്ഞു. പറിക്കാനായിട്ടുണ്ടോ? പറിക്കാനായിട്ടുണ്ട്. നാളെ സുബിഹിക്ക് ശേഷം നിങ്ങൾ പോയി അത് പറിക്കണം. പറിച്ചിട്ട് ഓരോ മരത്തിലെയും കായ്ക്കനികൾ ആ മരത്തിന്റെ ചുവട്ടിൽ കൊട്ടയിലാക്കി വെക്കണം. ഞാൻ വരുന്നത് വരെ നിങ്ങൾ തൊടാൻ പാടില്ല. ഞാൻ വന്നിട്ടേ വിതരണം നടത്താവൂ. സുബിഹി നിസ്കാരം കഴിഞ്ഞ് ഏകദേശം ഒരു ലുഹാന്റെ സമയമായപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പോയി ഓരോ മരത്തിലെയും കാരക്കകൾ പറിച്ചു, ഈത്തപ്പഴങ്ങൾ പറിച്ചു, തായ വെച്ചു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. തങ്ങൾ ആ തോട്ടത്തിലേക്ക് കയറി. തോട്ടമൊന്നാകെ ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചു, ചുറ്റി നോക്കി, ഓരോ കൊട്ടയിലേക്കും നോക്കി. കുറച്ചൊക്കെ അധികമെന്ന് തോന്നുന്ന കൊട്ടയുടെ അടുത്തിരുന്നു. ഒരു സാധാരണക്കാരനല്ല കേട്ടോ ഈ കടക്കാരൻ, ഷഹീദാണ്. ശരിക്കും മനസ്സിരുത്തി കേൾക്കണം, കടക്കാരൻ ഷഹീദാണ്. നമ്മൾ നന്നായി ഓർമ്മിച്ചു വെക്കണം. ഞാൻ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അതും കൂടി നമ്മളെ പെരടിയിലായി. വീട്ടിട്ടില്ലെങ്കിലോ സ്വന്തത്തിന്റെ മേലെ പിന്നൊരു ഭാരം കൂടി വരികയാണ്. ഇതൊക്കെ കൂടി ഇറക്കി വെക്കാൻ കഴിയൂലെങ്കിൽ ആദ്യം തന്നെ ഏറ്റെടുക്കരുത്. ഏറ്റെടുത്താ പിന്നെ അതിന്റെ മട്ടത്തിന് പെട്ടെന്നാക്കണം അത്. അവനാന്റെ ശുഗല് മുഴുവനും കഴിഞ്ഞിട്ട് ഒരാൾ അപ്പുറത്തുനിന്ന് വരാനുണ്ട്, അഞ്ചു മാസം കഴിഞ്ഞിട്ടേ വരൂ, അതിന് കാത്തു നിൽക്കരുത്. പോയ ആളെ പെട്ടെന്ന് റാഹത്താക്കണം, ആ ഷഹീദിനെ പെട്ടെന്ന് റാഹത്താക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. ഷഹീദാണ് പോയതെങ്കിലും ഇതൊരു ഭാരിച്ച വിഷയം തന്നെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടക്കാരെ വിളിക്കൂ ജാബിറെ, കടക്കാരതാ വരുന്നു. കൊട്ടയിൽ നിന്ന് ഓരോരുത്തരുടെ എണ്ണം കണക്കനുസരിച്ച് ഈത്തപ്പഴങ്ങൾ അങ്ങനെ കൊടുക്കുന്നു. എത്ര വേണം, എത്രയുണ്ട് എന്നുള്ള കണക്കനുസരിച്ച് അങ്ങനെ ചാക്കിലേക്ക് വാരിക്കൊടുക്കുകയാണ്. 100 ദിർഹം അതിനത്ര കണക്കാക്കി കൊടുക്കുന്നു. 200 കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു. കടക്കാര് മൊത്തം തീർന്നു. ആ കൊട്ടയുടെ അപ്പുറത്തുനിന്ന് മറ്റൊരു കൊട്ടയുടെ അടുത്തേക്ക് തങ്ങൾ നീങ്ങിയിട്ടില്ല. ആ കൊട്ടയിലുള്ളതോ കുറഞ്ഞിട്ടുമില്ല. അത് നേരത്തെ പറിച്ച അതേ പരുവത്തിൽ ഇപ്പോഴും ഉണ്ട്. കൊട്ടയിൽ എത്രയാണോ പറിച്ചു വെച്ചത് അത്ര ഇപ്പോഴും ഉണ്ട്. കടക്കാരുടെ കടം മൊത്തം വീടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവിടുത്തെ മുഖം കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്തൊരു സന്തോഷം! കാരണം ജീവിതത്തിൽ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിന്റെ നല്ല അനുഭവം പങ്കുവെക്കുന്നത് ബാപ്പയാണ്, ഷഹീദായി കിടക്കുന്ന ഉപ്പയാണ്. ഉപ്പ അനുഭവിക്കുന്ന ആനന്ദം അതിവിടെ പറഞ്ഞു തീർക്കാൻ കഴിയൂലല്ലോ. എത്ര വലിയ സന്തോഷം ഉണ്ടാകും! എന്റെ മകൻ, എന്നോട് സ്നേഹമുള്ള മകൻ, ഇന്നലെ ഞാൻ ഷഹീദായി പോയപ്പോഴേക്ക് കടക്കാര് വന്നപ്പോ എന്റെ കടം വീട്ടാൻ പെട്ടെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച്, തങ്ങള് കാരണമായി എന്റെ കടം വീടിയല്ലോ. ഈ സന്തോഷം ഇങ്ങനെ കണ്ടപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനിത് സ്വഹാബത്തിനോടൊക്കെ ഒന്ന് പറയട്ടെ, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം പറിച്ച ഈത്തപ്പഴങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്, ഒരു കൊട്ടന്റെ അരികത്ത് മാത്രമായി ഇരുന്നത്, അതെന്നെ കൊടുത്ത് തീർന്നിട്ടില്ല, അത് മുഴുവനായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ലാഭമാണ്, എല്ലാം കിട്ടിയല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു ഉടനെ, നിങ്ങൾ വേഗം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തും ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തും ചെന്ന് ഈ വിഷയം പറഞ്ഞോളൂ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് ആദ്യം ചെന്ന് വിഷയം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇന്ന്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോഴേക്ക് ഉമർ റളിയല്ലാഹുവിന്റെ പറഞ്ഞു, അതെനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെ? ഞാൻ അതിലൂടെ പോരുമ്പോ, അതിലൂടെ വരുമ്പോ എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ ദിവസമാണ്. കൂടെ ആളോട് ഞാൻ പറഞ്ഞു, തങ്ങൾ ഇങ്ങനെ ചുറ്റുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് നിങ്ങൾക്ക് വലിയ ഭാഗ്യം ചെയ്ത ദിവസമാണ് എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതെന്നെയാണ് സംഭവിച്ചതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഇസ്സത്ത്,
ആ ഒരു ഷഹീദിനാണെങ്കിലും എത്ര വലിയ റാഹത്താണ് പെട്ടെന്നല്ലേ കിട്ടിയത്? ഒരാഴ്ച കഴിഞ്ഞോ, മൂന്ന് കഴിഞ്ഞോ, ഞാൻ അവിടെയാണ് ഈ വിഷയം പ്രസ്തുത ചെയ്ത് പറയുന്നത്. അതിലിപ്പോ ഈ നമ്മൾ കാണിക്കുന്ന അമാന്തം മാറ്റണം, അലസത മാറ്റണം. കണക്ക് ചെയ്ത് വെച്ചാ മതി, വേറെ ആള് വരാൻ കാത്തുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടങ്ങേറാവും. കടുത്ത പരീക്ഷണം നേരിടുന്ന സമയത്ത് കിട്ടുന്ന നല്ല സുഖമായിരിക്കണം ബാധ്യതകളൊക്കെ വിടുക എന്നുള്ളത്. എല്ലാ ബാധ്യതകളും വേണ്ടതുപോലെ നിറവേറ്റാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ദിർഹമും ദീനാറൊന്നും ഇല്ലാത്ത സന്ദർഭം വരുന്നതിന് മുമ്പ് വീട്ടിക്കൊള്ളണം. ഇല്ലെങ്കിലോ ഇൻകാന ലഹു അമലും സ്വാലിഹ്, പരലോകത്തെത്തിയിട്ട് സ്വാലിഹായ അമലുണ്ടെങ്കിൽ അതിന്റെ കണക്കനുസരിച്ച് അവനിൽ നിന്ന് പിടിക്കപ്പെടും. വൈലം യകുല്ലഹു ഹസനാത്, കൊടുക്കാനുള്ള കടക്കാരന് നന്മയൊന്നും നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ഉഹിദ മിൻ സയ്യാത്തി സ്വാഹിബിഹി, കിട്ടാനുള്ള ആളുടെ തിന്മയിൽ നിന്ന് അതിന്റെ കണക്കനുസരിച്ച് എടുത്തിട്ട് ഫഹുമില അലൈ, ഇവന്റെ മേലേക്ക് അതിനെ വെച്ചുകെട്ടപ്പെടും. ഇത് തന്നെയാണ് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലും. മുഫ്ലിസിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, ആരാണ് മുഫ്ലിസ്? പാപ്പരായവൻ, തൊലഞ്ഞവൻ ആരാണ്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, വകുപ്പില്ലാത്തവനാണ്, സാമ്പത്തികമായൊരു വകുപ്പും ഇല്ല. മല്ലാ യക്കൂനു ലഹു മല്ലാ ദുർഹമലഹു വലാ മതാഅ്, ജീവിക്കാനുള്ള സൗകര്യവും സംവിധാനവും ഇല്ല, ക്യാഷും ഇല്ല. അങ്ങനെ നടക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യാതി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള മുഫ്ലിസ് ഖിയാമത്ത് നാളിൽ വരും. ബിസ്വലാത്തിൻ, നിസ്കാരവുമായിട്ട്, വസിയാമിൻ, നോമ്പുമായിട്ട്, വസക്കാത്തിൻ, സക്കാത്തുമായി വരും. വയേത്തി ഖദ് ശതമഹാദാ, വരുന്നു, ഇയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വഖദഫഹാദാ, മറ്റേയാളെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്. വാക്കലഹാദാ, മറ്റേയാളെ സ്വത്തിൽ നിന്നെടുത്ത് അവിഹിതമായി ഭക്ഷിച്ചിട്ടുണ്ട്. വസഫകദമഹാദാ, മറ്റേയാളെ രക്തം കുത്തിയൊലിപ്പിച്ചിട്ടുണ്ട്. വലറബഹാദാ, അകാരണമായി മറ്റൊരാളെ തല്ലിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നൂറുകണക്കിന് കേസുണ്ട്, ഒന്നാകെ എണ്ണിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ വരും. ഫയൂത്താഹാദാമിൻ ഹസനാത്തി വഹാദാമിൻ ഹസനാത്തി, ഒരാള് പറയും, എന്നെ അയാൾ ചീത്ത പറഞ്ഞു, ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു, ജനങ്ങളെ മുന്നിൽ വെച്ചാണ് എന്നെ വഷളാക്കിയത്, കൊടുക്കവന് നന്മയെടുത്തു കൊടുക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വളരെ മസ്ലഹത്തിന് പോയിട്ട് തീരെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, എനിക്കതിന്റെ സങ്കടം അന്നല്ല ഇന്നും മാറിയിട്ടില്ല. എന്നാ നീ എന്തേ കൂട്ടുനിന്ന് കൊടുക്കാതിരുന്നത്? കൊടുക്കവന്, ഞാൻ അവന് ക്യാഷ് കൊടുത്തിരുന്നു, പലപ്പോഴും ചോദിച്ചിരുന്നു, തന്നില്ല. അളവ് നോക്കി കൊടുക്ക്, എല്ലാവർക്കും ഹസനാത്തിൽ നിന്ന് എടുത്തു കൊടുത്ത്. ഫൈൻ ഫനിയത്തെ ഹസനാത്തുഹു ഖബിലം ഖിലാ ഇമാലൈ, കൊടുക്കാനുള്ള ബാധ്യത തീരും മുമ്പ് നന്മ തീർന്നു പോയാൽ ഉഖിദ മിൻ ഖത്വായാഹും, അവകാശികളുടെ പാപങ്ങളിൽ നിന്നെടുത്തിട്ട് ഫതുരിഹത അലൈഹി, അത് ഇയാളെ മേലിൽ ഇട്ടിട്ട് സുമ്മ തുരിഹ ഫിന്നാർ, പിന്നെ നരകത്തിലേക്ക് എറിയപ്പെടും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.